ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി ഗോഡ്സോൺ ടി വിയുടെ വചന സന്ധ്യയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തി നയിക്കണേ. ഈ നാളുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ ഇറങ്ങി ആവസിച്ച് ആ സമൂഹത്തെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തിയതിനെ ധ്യാനിക്കുന്ന നാളുകളാണ്. ആത്മാവ് വരുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഗ്രഹം എന്തെന്ന് അപ്പസ്തോലന്മാരുടെ ജീവിതം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 1:8. ആ വാക്യത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് നാം അന്വേഷിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് നിന്ന് ഒരു മനുഷ്യൻ വേർപെടുന്ന സമയത്ത് പറയുന്ന വാക്കുകൾക്ക് ശ്രേഷ്ഠമായ വിലയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അവസാനമൊഴി, മരണമൊഴി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കർത്താവ് ഈ ലോകത്തുള്ള തൻ്റെ ഭൗതിക ജീവിതവും അതിനപ്പുറം ക്രൂശാരോഹണത്തിന് ഉത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസവും പൂർത്തീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുമ്പോൾ ഒലിവുമലയിൽ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് തന്നോട് ചേർന്നായിരുന്ന അപ്പസ്തോല സമൂഹത്തോട് പറയുന്ന വാക്കിങ്ങനെയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 1:8. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകം മുഴുവനും എൻ്റെ സാക്ഷികളാകും. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഈ അവസാന ആഹ്വാനത്തിലുള്ള സൂചകം, സാക്ഷ്യം വഹിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ഊന്നൽ കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ നടപ്പും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഈ സാക്ഷ്യത്തിന് കയ്യൊപ്പ് ചാർത്തുന്നതാകണം. അപ്പസ്തോലന്മാർ ആത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ നിറവിലാണ് ജീവിച്ചത്. എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? പ്രിയപ്പെട്ടവരെ, ആ സാക്ഷ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഓരോ അപ്പസ്തോലന്മാരും. ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്സ്ലീഹയാണ്. യാക്കോബ്സ്ലീഹ ഒരൊറ്റ ലേഖനത്തിലൂടെ മാത്രമാണ് നമ്മൾ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നതെങ്കിലും ആ കൊച്ചു ലേഖനത്തിലൂടെ സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ ഒരായുസിനപ്പുറം ബലം നൽകുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ആത്മാവ് ലഭിച്ച ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളാണ് നൽകപ്പെട്ടത്. എല്ലാവരും യെരുശലേമിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നില്ല. ഓരോരുത്തരെയും ഓരോ നിയോഗത്തിലേക്ക് അയക്കുകയാണ്, അവരിൽ ദൈവം നൽകിയിരിക്കുന്ന വ്യത്യസ്ത താലന്തുകളനുസരിച്ച്. അങ്ങനെയാണല്ലോ തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വരാനിടയായി. യാക്കോബ്സ്ലീഹയെ നാം പരിചയപ്പെടുന്ന അദ്ദേഹം ആദ്യമായി ബലിയർപ്പിച്ചത് യാക്കോബ്സ്ലീഹ, അദ്ദേഹത്തിൻ്റെ തക്സയാണ് ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു മധുരിമമായിരിക്കുന്ന അനുഭവം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞയാളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ അനുഭവ തലത്തിലാക്കണമെന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു രൂപാന്തരം അതാണ്. യാക്കോബ്സ്ലീഹയെ പോലെ നമ്മുടെ വിശ്വാസത്തെ അനുഭവ തലത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണം, പ്രവൃത്തി പദത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണം. യാക്കോബ്സ്ലീഹയുടെ ലേഖനം അതിൻ്റെ 2:14-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ താഴെയും വായിക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വാസം പ്രവൃത്തികളാൽ അത്
ബലപ്പെടേണ്ടതെന്നൊരു സൂചന നൽകുന്നുണ്ട്. 17 വാക്യമാണ് സൂചകം. വിശ്വാസം പ്രവൃത്തികളില്ലാതായാൽ നിർജീവമാകുന്നു. ആ വാക്കിനെ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് യാക്കോബ്സ്ലീഹായുടെ പ്രവർത്തന മണ്ഡലം ഇസ്രയേലായിരുന്നു. യെരുശലേമിൻ്റെ ചുമതലയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തെ നമുക്കറിയാം, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് അദ്ദേഹം മരിക്കാതായപ്പോൾ അലക്കുന്ന തടി വെച്ച് അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകാരെന്ന ചരിത്രം പറയുക. തൻ്റെ ദൗത്യത്തെ അത്രമേൽ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു. അപ്പോൾ യെരുശലേമിൽ ചെയ്യേണ്ടിയിരുന്ന ധർമ്മം വിശ്വാസത്തെ പ്രവൃത്തിപഥത്തിലാക്കുക. കാരണം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യം അവിടെയില്ല. എന്താണ് ക്രിസ്തു മാർഗം എന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അതിനപ്പുറം ആയിരിക്കുന്ന വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗനിർദ്ദേശമായിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ യെരുശലേമിലെ പഴയ സഭയ്ക്കുണ്ടായ അബദ്ധം അതാണ്. യെരുശലേമിലെ യഹൂദന്മാർക്കുണ്ടായ അവസ്ഥ അതാണ്. അത് പഴയ ദുരന്തം അതാണ്. വിശ്വാസത്തെ ഒരു തത്വസംഹിതയായിട്ട് സൂക്ഷിച്ചു. ഫ്രാൻസിസ് അസീസിയുടെ പഴയ ഒരു പ്രശസ്തമായ ചോദ്യമുണ്ട്, വേദപുസ്തകം ഒരാദർശമായി സൂക്ഷിക്കാനുള്ളതാണോ അതോ അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരുത്താനുള്ള ഒരു മാനദണ്ഡമാണോ? ആ ചോദ്യത്തിന് പുരോഹിതൻ നൽകുന്ന ഉത്തരവുണ്ട്. അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരുത്തേണ്ട ഒന്നാണ്, പക്ഷേ ഇപ്പോഴും എനിക്ക് ആദർശമായിട്ട് സൂക്ഷിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. വിശ്വാസത്തിൻ്റെ രണ്ട് പദങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് ബിലീഫ് എന്നുള്ളത്, മറ്റൊന്ന് ഫെയ്ത്ത് എന്നുള്ളത്. ബിലീഫ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അതൊരു കൂട്ടം തത്വസംഹിതകളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പലരുടെയും വിശ്വാസം ആ തരത്തിലല്ലേ. നമ്മുടെ വീട്ടിൽ വേദപുസ്തകമുണ്ട്. ആ വേദപുസ്തകം നല്ല ഭംഗിയുള്ള രീതിയിൽ അലങ്കരിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. ആ വേദപുസ്തകം അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ വെക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്, പ്രധാന ദിവസങ്ങളിലെല്ലാം അത് പ്രധാന സ്ഥലത്ത് ഉണ്ടാവും. ബാക്കി ദിവസങ്ങളിലൊക്കെ പലപ്പോഴും അത് തൊടാറില്ല. പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ജേണി. അതൊരു യാത്രയാണ്, വിശ്വാസത്തിലൂടെയുള്ള യാത്ര. ഇവിടെ യാക്കോബ്സ്ലീഹ പറയുന്നു, ഫെയ്ത്ത്, ആ വിശ്വാസം എന്ന യാത്രയിലേക്ക് നമുക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റുമോ? പ്രവൃത്തികളില്ലാതായാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയെന്ന ആ വിശ്വാസം. അതുകൊണ്ട് കേവലം തത്വസംഹിതകളിലുള്ള തർക്കങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കി യേശുക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മധുരമയെ പങ്കുവെക്കാൻ അപ്പോസ്തല സമൂഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബ്സ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർ ആകപ്പാടെ നമുക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ട സ്നേഹ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ദൈവം നമ്പുരാൻ ബലം തരട്ടെ. ഒന്ന് നമ്മൾ ഓർക്കുക, സാക്ഷ്യത്തിൻ്റെ നല്ല അംശം നമ്മളിലുണ്ടാകണം. സാക്ഷ്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. കള്ളസാക്ഷ്യങ്ങളുടെ കാലമാണ്. ഇന്ന് അല്പം മുമ്പേ ഞാനൊരു വാർത്ത വായിച്ചതിങ്ങനെ ഓർക്കുകയാണ്. 8 വയസ്സുള്ള ഒരു പെൺകുച്ചി. ഇന്ന് നമ്മൾ നവമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് നമ്മളെക്കാൾ ശ്രദ്ധ വയ്ക്കുന്നവരായതുകൊണ്ട് അവരിലുണ്ടാകുന്നൊരു മാറ്റത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ച്. അപ്പോഴാ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ഐ ജോലിക്കാർ. അവർ രണ്ടുപേരും ജോലിക്ക് പോയപ്പോൾ ഉച്ചയ്ക്ക് കുഞ്ഞിൻ്റെ ഭക്ഷണം അവർ ഓൺലൈൻ ഡെലിവറി വഴി ഓർഡർ ചെയ്തു. ഈ കുഞ്ഞ് കളിക്കാൻ ടെറസിൽ പോകുന്നതിനെ വീട്ടുകാർ വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനിഷ്ടം ടെറസിൽ പോയി കളിക്കലാണ്. അങ്ങനെ കുഞ്ഞ് ടെറസിൽ കളിക്കാൻ പോയി. വൈകുന്നേരം വീട്ടുകാർ വന്ന് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ വന്നപ്പോൾ അവർ വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ച് ഉടനെ ആ കുഞ്ഞ് കണ്ടെത്തിയ ഒരു സൂത്രമാണ്, ഈ ഡെലിവറി ബോയിയായിരിക്കുന്ന പയ്യൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടി എന്നെ മുകളിൽ കൊണ്ടുപോയതാണെന്നൊരു ഒരു വാക്കങ്ങ് പറഞ്ഞു. അത് കേട്ടതും ആ അമ്മയപ്പന്മാരും ഫ്ലാറ്റിലുള്ള മറ്റാളുകളും എല്ലാം കൂടെ കൂടി ഈ ഡെലിവറി ബോയെ കണ്ടെത്തി അദ്ദേഹത്തെ പരമാവധി ശിക്ഷകൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ തോളല് ഒടിഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുക. അങ്ങനെ ഒടിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് സത്യം പറഞ്ഞത്. മുകളിൽ പോയിരുന്നാൽ അപ്പനും അമ്മയും വഴക്ക് പറയും, തല്ലുമെന്ന് പേടിച്ച് ഒരു കള്ളം മെനഞ്ഞുണ്ടാക്കിയതാണ്. അവർ CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞത് കള്ള സാക്ഷ്യങ്ങൾ നിറയുന്നൊരു ലോകമാണ്. അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും എങ്ങനെയും പറയുന്ന ഒരു കാലം. അതുകൊണ്ട് സാക്ഷ്യമെന്ന വാക്ക് നമുക്ക് ചേർത്ത് പിടിക്കാം.
പ്രവൃത്തിയിൽ സാക്ഷ്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്പരാൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു രാത്രി, ശുഭരാത്രി നേരുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.